നമസ്കാരം വെൽക്കം ബാക്ക് ടു അല്ലു ആൻഡ് മീ എൻ്റെ പേര് അപർണ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി പെട്ടെന്ന് തഴച്ചു വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരറ്റ് ഓയിൽ പ്രിപ്പറേഷൻ ആണ് ക്യാരറ്റ് ഓയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ ചാനലിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഓയിൽ പ്രിപ്പറേഷൻ ചെയ്തിരുന്നു ആ സെയിം മെത്തേഡ് തന്നെയല്ല ഇതിന് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും അല്ല ആ സെയിം മെത്തേഡ് അല്ല നമ്മൾ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ആ വീഡിയോയിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും ഒരു മെത്തേഡല്ല രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്ന് ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ശരിയായിട്ട് ക്യാരറ്റ് ഓയിൽ പ്രിപ്പയർ ചെയ്യുക യൂസ് ചെയ്യുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ബെനിഫിറ്റ്സ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല മുടി നന്നായിട്ട് ഷൈൻ ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ മുടി നന്നായിട്ട് ഇതുപോലെ ഷൈൻ ചെയ്തിരിക്കും ലൈറ്റെല്ലാം അടിക്കുമ്പോൾ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും അതിനൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നാച്ചുറലായിട്ട് നല്ലൊരു സ്മെല്ലൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒറ്റവട്ടം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പോഴും ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിലും വരുന്ന ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചേച്ചി മുടി ഇത്ര നന്നായിട്ട് ഷൈൻ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല നാച്ചുറലായിട്ട് മുടിക്കൊരു ഷൈനിങ് കിട്ടാൻ നമ്മൾ എന്താണ് ട്രൈ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനുള്ള ഒരു 100% ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡിൽ നിങ്ങൾ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മുടി നന്നായിട്ട് ഷൈൻ ചെയ്തിരിക്കും അതിന് ഒട്ടും ഡൗട്ട് വേണ്ട പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ക്യാരറ്റ് കഴിച്ചാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്കിന്നിനാവട്ടെ നമ്മുടെ ബോഡിക്കാവട്ടെ നമ്മുടെ ഹെയറിനാവട്ടെ എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു വലിയൊരു ഡൗട്ടായിരിക്കും നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ക്യാരറ്റ് ഓയിൽ ഹെയറിന് യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക അപ്പോൾ അത് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടില്ലെന്ന് അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടില്ലേ ആ ഒരു മെത്തേഡല്ല ഇതിൽ ചെയ്യേണ്ടത് ഞാൻ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്താൽ അതായത് നന്നായിട്ടൊന്ന് നമ്മൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മുടിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ ചുമ്മാ ഒരു ഓയിൽ തേക്കുന്ന ഒരു എഫക്റ്റേ ഉണ്ടാവുള്ളൂ അല്ലാതെ മുടി വളർച്ചയ്ക്കൊന്നും ഹെൽപ്പ് ചെയ്യില്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ മുടിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഒരിക്കലും നന്നായിട്ട് ബോയിൽ ചെയ്ത് യൂസ് ചെയ്യരുത് ആ ഒരു മെത്തേഡല്ല ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ അത്രയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-ോ 2-ോ ക്യാരറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അപ്പോൾ ഞെട്ടാനും തയ്യാറായിക്കോളൂ ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നമ്മൾ ശരിക്കും അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്താൽ ഇത്രയൊക്കെ ചേഞ്ച് ഉണ്ടാവും തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാവും മുടിക്ക് നന്നായിട്ട് ഷൈനിങ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുക അപ്പോൾ അതൊക്കെ കാണാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടുവരാം എന്നിട്ട് നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് കിടക്കാം അതിനുശേഷം ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് എത്ര അളവിലാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആ കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെയാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഓയിൽ പ്രിപ്പറേഷന് നമുക്ക് ഈ 2 കാര്യങ്ങൾ മാത്രം മതി ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് പച്ച വെളിച്ചെണ്ണയാണ് ഇത് വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം വെന്ത വെളിച്ചെണ്ണ എടുക്കാം ഇതിൽ 3 ഏത് വേണമെങ്കിലും എടുക്കാം അല്ലാതെ ആൽമണ്ട് ഓയിലൊന്നും എടുക്കരുത് പിന്നെ ഒലീവ് ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ഇതുപോലത്തെ 2 ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്താലും മതിയാകും ഞാൻ പറഞ്ഞതുപോലെ ഞാനിത് ഒരുപാട് സമയം സ്റ്റോർ ചെയ്യാറില്ല നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ യൂസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പറേഷനിലേക്ക് കിടക്കാൻ നോക്കാം ആദ്യം ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് വരാം
ഇതാ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പാത്രം മാറ്റി വയ്ക്കാം. ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് പൊട്ടുന്ന പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും ആവരുത്. ഇങ്ങനെയുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കുക, അതായത് സ്റ്റീൽ പാത്രം. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം, അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യാനുസരണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു രണ്ട് ചെറിയ കൈപ്പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ബോയിൽ ചെയ്തെടുക്കുകയല്ല, നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് മുങ്ങാനുള്ള പാകത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് റേഷ്യോ ഒന്നുമില്ല, ഇത് അത്യാവശ്യ രീതിയിലൊന്ന് മുങ്ങിക്കിടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് പോയിട്ടൊന്ന് ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യണം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രാത്രി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് രാത്രി യൂസ് ചെയ്യുന്നതിന് ഒട്ടും പ്രശ്നമില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണ, അതായത് നമ്മുടെ ക്യാരറ്റ് ഓയിൽ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി ചൂടാക്കിയെടുക്കരുത്, സെയിം മെത്തഡ്, അതായത് ഡബിൾ ബോയിലിംഗ് വെച്ചിട്ട് തന്നെ ചൂടാക്കുക. ഇനി ഡബിൾ ബോയിലിംഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ഓയിലിംഗ് മസാജിങ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വെച്ചിരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് തിള വന്നോട്ടെ. അതിനുശേഷം എങ്ങനെയാണ് നമുക്കത് കുക്ക് ചെയ്യേണ്ടതെന്ന് കാണാം. ഇത് ചെറുതായിട്ടെല്ലാം ചൂടായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് ചൂടായാൽ പോരാ, നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഇത് കണ്ടോ, ചെറുതായൊന്ന് തിള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളുണ്ടായത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു പാത്രം മുങ്ങിപ്പോകുന്ന ലെവലിൽ നിങ്ങൾ ഒരിക്കലും വെള്ളം വയ്ക്കരുത്, ആ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് തിളയ്ക്കുന്നത് ഒന്ന് കാണാം. നമ്മുടെ ക്യാരറ്റ് ഓയിലിൽ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടോ, സൈഡിലെല്ലാം ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ പോരാ, ഇത് നന്നായിട്ട് തിളയ്ക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിം വരെ വയ്ക്കാവുന്നതാണ്, ലോ ഫ്ലെയിമിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ട് നമ്മുടെ ഓയിലിൻ്റെ കളർ ഒരു നല്ലൊരു യെല്ലോയിഷ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ മുഴുവനായിട്ടും കിട്ടുകയും ചെയ്യും, ഒട്ടും നഷ്ടപ്പെടില്ല. പക്ഷേ നമ്മുടെ സ്കിന്ന് പറഞ്ഞ പോലെ ഇതേ അല്ല കേട്ടോ മെത്തേഡ്, നമ്മൾ നേരത്തെ കാണിച്ച മെത്തേഡാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ തന്നെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി നന്നായിട്ട് ബബിള് വന്നോട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇനി ഇതാ ഇപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഒരു അടപ്പ് എടുത്തിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് സ്റ്റീമെല്ലാം കൊണ്ടിട്ട് പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളിത് നന്നായിട്ടൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കേണ്ടത്. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഏകദേശം ഇത് 5 മുതൽ 10 മിനിറ്റ് നേരം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ആ ഒരു ഓയിൽ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കും. ഇത് നന്നായിട്ട് തണുത്തോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്കിത് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം. ഇന്ന് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നാളെ യൂസ് ചെയ്താലും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് രാവിലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചൂടാക്കി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ ഒരു നമ്മുടെ ക്യാരറ്റ് അരച്ച് മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ ഹോട്ട് ഓയിലിൻ്റെ കാര്യമാണ് എടുത്ത് പറഞ്ഞത്, നമ്മൾ ചൂടാക്കിയിട്ട് യൂസ് ചെയ്യണമെന്ന്.
അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതൊന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചോട്ടെ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡെയിലി ബേസിസിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ് ഓയിൽ ഇതാ തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കണേ. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഒരു ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്ര പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഫോർ ഹെയർ ഗ്രോത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഓയിൽ പ്രിപ്പറേഷൻ എല്ലാവരും കണ്ടല്ലോ. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങൾ ഈ ഒരു ക്യാരറ്റ് ഓയിൽ രാത്രി ഹോട്ട് ഓയിൽ മസാജിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. രാത്രിയാണ് മുടി വളർച്ച കൂടാന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കില്ലോ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കൂടെ ഉണ്ട്. അതുകൊണ്ട് പറയാണ്, രാത്രി നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയായിരിക്കും. അതായത് നമ്മൾ, അതായത് നിങ്ങൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ശീലം ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ അതിന് പകരം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഒരിക്കലും സ്കാൽപ്പിലാവാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് ഷൈൻ ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ രാവിലെയുള്ള കേസാണെങ്കിൽ നിങ്ങൾ നോർമലി എങ്ങനെയാണോ ഹെയർ ഓയിൽ മസാജ് ചെയ്യുന്നത്, അപ്പോൾ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ഡേയ്സ് യൂസ് ചെയ്യാം, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ഡേയ്സ് യൂസ് ചെയ്യാം. ഒട്ടും, അതായത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു 3 മാസം വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഞാനങ്ങനെ ഒരുപാട് സ്റ്റോർ ചെയ്യാറൊന്നുമില്ല. കാര്യം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ. വിചാരിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമുണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അതാണ് സത്യാവസ്ഥ. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് മുൻപ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഞാനിത് മോനോടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവനും നന്നായിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ മോൻ്റെ കാര്യം എടുത്തു പറയാൻ, അതായത് മക്കൾക്ക് മുടിയുടെ ഉള്ളു കുറവാണ്, തിക്നെസ് കുറവാണെന്നൊക്കെ സങ്കടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ നിങ്ങളെ മക്കൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മോന് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടത്. ആദ്യം നല്ല തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പം നന്നായിട്ട് തിക്കായിട്ട് മുടി നല്ല ലെങ്ത്ത് വെച്ച് വളർന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താൽ പോരാ, നിങ്ങളെ റിസൾട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാവേ. ബൈ ബൈ.